ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും ദൈവമക്കളെ, പെസഹാക്കാലത്തെ മൂന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ അന്തോനീസിന്റെ തിരിശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന്റെ പ്രധാന ദിവസം, മഹാദിനം. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ പെന്തക്കോസ്താനുഭവം. ദൈവമക്കളെ, ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക്, പുതിയ കൃപയിലേക്ക് തമ്പുരാൻ മക്കളെ നയിക്കുക. 12 ദിവസങ്ങളുടെ കാത്തിരിപ്പ് കഴിഞ്ഞ് 13 ദിവസത്തിലേക്ക് ദൈവമക്കളെ പ്രവേശിച്ചിരിക്കുക. ദൈവമക്കളുടെ കണ്ണുകളിലെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഒരുപാട് വിസ്മയിപ്പിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ. ഈ വചന ശുശ്രൂഷകൻ നിൽക്കുമ്പോൾ ഒരു മകള് ഓടി വന്നു. അവള് എയർപോർട്ടിൽ നിന്ന് വരുന്ന വരവ, അയർലൻഡിൽ. ഇവിടുന്ന് പുണ്യാളച്ചൻ അനുഗ്രഹിച്ച് വിദേശത്ത് പോയി. ഓരോ ആഴ്ചയും യൂട്യൂബിലൂടെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കരുത്ത് പ്രാപിച്ച് മടങ്ങി വരുന്ന വഴിക്ക് പുണ്യാളച്ചൻ്റെ പാദാന്തികത്തിലെത്തിയിട്ട് വീട്ടിൽ പോകൂ എന്ന് വാശി പിടിക്കുന്ന ഒരു മകളെ ഞാൻ കണ്ടു. ഇപ്പം ദൈവമക്കളെ, ജീവിതത്തിൻ്റെ വാശിയാണ് ഉദ്ധിതൻ്റെ പാദാന്തികത്തിൽ ഇരിക്കുക എന്നുള്ളത്. ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഉദ്ധിതനായ മിശികായ. ഇതാ പത്രോസ് പെന്തക്കോസ്താ ദിനത്തിൽ എഴുന്നേറ്റ് നിന്നുള്ള പ്രസംഗമാണ് ഇന്ന് അപ്പോസ്തല നടപടി 2 നമ്മൾ വായിക്കുന്നത്. ഭീരുവായിരുന്ന പത്രോസ് ധീരനായ പത്രോസായി മാറുക. തീർന്നുപോയൊരു സമം, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് ഈശോ പറഞ്ഞ ആ സമൂഹം ഇതാ ഒരു വലിയ സമൂഹങ്ങൾ, ആയിരങ്ങളുടെ സമൂഹമായിട്ട് രൂപപ്പെടുക. ദൈവമക്കളെ, നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ അന്ന് കെടുത്തിക്കളഞ്ഞ സമൂഹം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹമായി നിൽക്കുക. കാരണം ഇത് ഉദ്ധിതന്റെ സമൂഹമാണ്. ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്ന മക്കൾ ഒരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് തമ്പുരാൻ കൊണ്ടുപോവുക. തളർന്നുപോയവരും വീണുപോയവരും ഒക്കെ ദൈവസന്നിധിയിലെ ചിറകടിച്ചു ഉയരുന്ന ഒരു അനുഭവം, അതിൻ്റെ പേരാണ് ഉയർപ്പിൻ്റെ അനുഭവം. പെസഹാക്കാലത്ത് ഈ ഉദ്ധിതനായ ബിശിക മനുഷ്യരെ വിളിക്കുന്നത് ഒരു ഉയർപ്പിലേക്കാണ്. പത്രോസ് പ്രസംഗം പറയുമ്പോൾ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് പറയുകയാണ്, അവിടുത്തെ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? നിന്റെ ശരീരം അഴിഞ്ഞു പോവുകയല്ല എന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ ജീവിതം തകർന്നു പോവില്ല എന്നൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കുഞ്ഞെ, നീ ഇപ്പോഴായിരിക്കുന്നത് ഒരു ദുരന്തത്തിൽ എത്താനുള്ളതല്ല, ഇതൊരു വിടുതലിന് വേണ്ടിയിട്ടുള്ള, ഈ വേദന ഒരു പുതുജന്മത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? പത്രോസ്ലിയായുടെ ലേഖനമാണ് 2 പറയുന്നു, നമ്മൾ വെറുതെ കിട്ടിയ മക്കളല്ല, വില കൊടുത്ത് വാങ്ങിച്ചതാണ്. തൻ്റെ ജീവൻ കൊടുത്ത്, തൻ്റെ രക്തം കൊടുത്ത് ദൈവം വീണ്ടെടുത്തവരാണ് നമ്മൾ. നമ്മുടെ വിലയതാണ്. സ്വർഗം നമുക്കിട്ടിരിക്കുന്ന, ദൈവം നമുക്കിട്ടിരിക്കുന്ന വില അവൻ്റെ ചോരയുടെയും നീരിൻ്റെയും ജീവൻ്റെയും വിലയാണ്. ദൈവങ്ങൾ, എത്ര അമൂല്യരാണ് നമ്മൾ, എത്ര വിലപ്പെട്ടവരാണ് നമ്മൾ. ഒരു ധ്യാനം വേണ്ടേ അതിനെപ്പറ്റി? ദൈവങ്ങളെ, പിശാച് നമ്മളുടെ വില കുറച്ച് കളയുവാനായിട്ട്, തിന്മകൾ നമ്മുടെ വില കുറച്ച് കളയുവാനായിട്ട്, ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മുടെ വില കുറച്ച് കളയാൻ നോക്കുമ്പോൾ തമ്പുരാനിട്ടിരിക്കുന്ന ഒരു ഉന്നതമായ വില, ആർക്കും തൊടാൻ പറ്റാത്തൊരു വില തമ്പുരാൻ നമുക്കിട്ട് തന്നിരിക്കുകയാണ്. സുവിശേഷത്തിൽ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കഥയാണ് പറയുന്നത്. ഇതാ അവര് ഉദ്ധാന സെഹിയോൻ ഓടിശാല വിട്ടിട്ട് അവര് ദൂരെ എമ്മാവൂസിലേക്ക് പോവുക. ദൈവമക്കളെ, ജീവിതത്തിൽ ഒരുപാട് എമ്മാവൂസ് യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരു പ്രതിസന്ധി വരുമ്പം, ഒരു സങ്കടം വരുമ്പം, ഒരു ദുരന്തം വരുമ്പം ഒരുപാട് ദൂരേക്ക്, അതെ, ദൈവത്തിൽ നിന്ന്, ഉദ്ധിതനിൽ നിന്ന്. ഉദ്ധിതനിൽ നിന്ന് നിന്റെ ദൂരം കൂടുമ്പം നിന്റെ മരണത്തിന്റെ ദിവസങ്ങൾ അടുക്കുക. പൈതലേ, നിന്റെ തകർച്ചയുടെ അടയാളമാണ് ഉദ്ധിതനിൽ നിന്നുള്ള നിന്റെ ദൂരം കൂടുതൽ. നോക്കിയ 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ കൂടി നടക്കുന്ന ഒരു പൊന്നു കർത്താവ്. ദൈവങ്ങളെ, ഒരു വല്ലാത്തൊരു ഇമേജാണ് ലൂക്കാസ് സുവിശേഷത്തിന്റെ അവസാന അധ്യായം തരുന്നത്. നീ ഒറ്റപ്പെട്ട് നടന്നു പോകുമ്പോ, ഇന്ന് വൈകിട്ട്, ശനിയാഴ്ച വൈകിട്ട് പുണ്യാളിന്റെ തിരിസ്വരൂപം എടുത്തുകൊണ്ട് പട്ടണ പ്രദക്ഷിണമുണ്ട്. പരിശുദ്ധാത്ഭവം നൽകിയൊരു ഓർമ്മപ്പെടുത്തല്, ദൈവം നിന്റെ കൂടെ നടക്കുന്നൊരു സമയം. ദൈവമക്കളെ,
ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലും മരണക്കിടക്കയിലും ദുരന്തങ്ങളിലും ഒക്കെ നിൽക്കുന്ന മക്കൾ, വലിയ പ്രതിസന്ധികൾ, പ്രതിസന്ധികളുടെ വേലിയേറ്റത്തിൽ നിൽക്കുന്ന ചില മനുഷ്യന്മാർ ഈ ശുശ്രൂഷയിൽ ഇപ്പം പങ്കെടുക്കുന്നുണ്ട്. ദൈവ പൈതലേ, നിന്റെ അടുക്കൽ നിന്റെ കർത്താവുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുവോ? നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ളവൻ, നിന്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ടെന്നൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? രണ്ടുപേര് നിരാശപ്പെട്ട് മ്ലാനവതരായിപ്പോയി എന്നൊക്കെ തിരുവചനം പറയുക. വല്ലാത്ത ദുഃഖത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരു ക്രിസ്തു കൂടുന്നു, പക്ഷെ ക്രിസ്തുവിനെ അവർ തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂടുന്ന ദൈവത്തെ, അല്ലെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതല്ലേ? ദൈവമക്കളെ, ഹീസ് ഓൺ ദ വേ, ഹീസ് ഓൺ ദ വേ ടു ഹെവൻ. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, നിന്റെ വഴികൾ തെറ്റിപ്പോകാതിരിക്കുവാൻ, നിന്റെ ജീവിതാനുഭവങ്ങൾ മാറിപ്പോകാതിരിക്കാൻ നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു കർത്താവില്ല. നോക്കി, അവരുടെ കൂടെ നടന്നു പോകുമ്പോൾ അവർ പറയാനുള്ളത് ദൈവവചനത്തിൻ്റെ വിശേഷങ്ങൾ. അവൻ അവസാനം ഇതാ നടക്കാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ സമയം വൈകിപ്പോയി, നേരം വൈകി, ഇരുട്ട് പരക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു ദുരന്തമല്ലേ? എല്ലാം തീർന്നുപോയി, ലാസ്റ്റ് അവ അനുഭവങ്ങൾ, അവസാന മണിക്കൂറിലെത്തി എന്നൊക്കെ പറയുന്ന ഒരു സങ്കട നിമിഷമില്ലേ? ഇനിയൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുന്ന ചില മണിക്കൂറുകളിൽ ചെന്ന് നിൽക്കാറില്ലേ? വല്ലാത്ത ഇരുട്ട് പരണ്ട് പരന്ന് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്ന അവസ്ഥകൾ, ആ നിമിഷത്തിൽ ദിവ്യകാരുണ്യം എന്ന വിളക്ക് നിന്റെ മേൽ കർത്താവ് ജ്വലിപ്പിക്കുക. ദൈവമക്കളെ, ഈ ദിവസത്തിൽ ഈ പെസഹായുടെ മൂന്നാമത്തെ ആഴ്ച, വിശുദ്ധ തീർത്ഥാടന തിരുനാളിൻ്റെ ഈ പ്രധാന ദിവസത്തിൽ, ഓ ദൈവമേ, നീ ഞങ്ങളെ കൂടെ നടക്കുമെന്ന്, ഇത്രയും ദിവസം ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്നുവെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ നടക്കുന്നുവെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപ്പം മുറിച്ച് നൽകണമേ. കർത്താവെ, അഴിഞ്ഞു പോകാത്തൊരു ജീവിതമാണിതെന്ന്, പരാജയപ്പെട്ടു പോകാത്തൊരു ജീവിതമാണിതെന്ന്, അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാത്തുവെച്ചിട്ടുണ്ടെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, തളർന്നു പോയവർ, ആരോരുമില്ലാത്തൊരീശോയെ, ആരൊക്കെ വേദനയോടെ ഇരുട്ടിലിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്നുവോ ആ മക്കളുടെ ജീവിതത്തിലേക്ക് അഭിഷേകം അയക്കണമേ. ഓ കർത്താവെ, വിസ്തന്തോനിസ തീർത്ഥാടന തിരുനാളിൻ്റെ 13-ാമത്തെ ദിവസം 13 നൊവേന വെച്ച് ഇല്ലേ പ്രാർത്ഥിച്ചവർ, ഉപവാസവും നോയമ്പും എടുത്തിട്ട് പ്രാർത്ഥിച്ചവർ, വലിയ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചവർ, പള്ളിയിൽ വരാൻ പറ്റാഞ്ഞിട്ടും വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച മക്കൾ, വിശുദ്ധ കുരിശിൻ്റെ അത്ഭുത ശക്തി ഈ സമയത്ത് മക്കളുടെ മേൽ പ്രസരിക്കട്ടെ. ബുദ്ധിതനായ വിശികായുടെ കരം മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. ഓ കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, തിരുനാളിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. 2:30 നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ വിദേശ രാജ്യങ്ങളായിരിക്കുന്ന മക്കളും വിദൂരത്തായിരിക്കുന്ന മക്കളും ഒക്കെ ആഗ്രഹിച്ചതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പറ്റും. ഉച്ചകഴിഞ്ഞ് 2:30 നമ്മൾ ശുശ്രൂഷകൾ ആരംഭിക്കും. ചേർന്ന് പ്രാർത്ഥിച്ചുള്ള നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ശരി, പുണ്യാളച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുള്ള അത്ഭുത അഭിഷേകം, അത്ഭുത കൃപകൾ, അത്ഭുത അനുഗ്രഹങ്ങൾ നിങ്ങളെയും തേടിയെത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും മക്കൾക്ക്. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ, ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതേ.